പ്രിയപ്പെട്ട കുട്ടികളെ, കലകൾ കാവ്യങ്ങൾ എന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ്. ആദിമകാലം മുതൽ രൂപപ്പെട്ടു വരുന്ന വിവിധ കലാരൂപങ്ങൾ മാനവരാശിയോടൊത്തു വളരുകയും സാമൂഹിക ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു. മാനവ ജീവിതം സുന്ദരവും പ്രസാദാത്മകവും രസസമ്പൂർണവുമായി മുന്നോട്ടു പോകുന്നത് കലകളുടെ സജീവ സാന്നിധ്യം കൊണ്ടാണ്. ഭിന്ന രുചികളെ തൃപ്തിപ്പെടുത്തി ലോകജീവിതത്തെ ക്രമപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന കലാരൂപങ്ങളെല്ലാം തന്നെ ആന്തരികമായ പൊതുധാരയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നമ്മുടെ കലാപഠനത്തിൻ്റെയും സാഹിത്യ പഠനത്തിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ലോകപ്രസിദ്ധ ചിത്രകാരൻ വിൻസെൻ്റ് വാൻഗോഗിൻ്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സുഭാഷ് ചന്ദ്രൻ രചിച്ച കഥ ഉരുളക്കിഴങ്ങു തിന്നുന്നവർ എന്നതാണ് ഈ യൂണിറ്റിലെ ആദ്യ പാഠം. മൈക്കലാഞ്ചലോ വെണ്ണക്കല്ലിൽ സൃഷ്ടിച്ച അമൂല്യമായ ലേ പിയാത്തെ എന്ന ശില്പത്തിനു നേർക്കുണ്ടായ ആക്രമണമാണ് ഒ എൻ വി കുറുപ്പിൻ്റെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയിലെ വിഷയം. ഈ കവിതയാണ് രണ്ടാമത്തെ പാഠം. കലകൾ തമ്മിലുള്ള പരസ്പര ബന്ധം തിരിച്ചറിയുന്നതിനും അവയെ വിമർശനാത്മകമായി വിലയിരുത്തുന്നതിനും ഈ പാഠഭാഗങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് സാധിക്കുന്നു. കലാവിമർശനത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കാനും കലാരൂപങ്ങളുടെ സംരക്ഷണം മാനവ സംസ്കൃതിയുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കാനും ഈ പാഠഭാഗങ്ങൾ സഹായിക്കും. പുതിയ തലമുറയിലെ പ്രമുഖ കഥാകൃത്താണ് സുഭാഷ് ചന്ദ്രൻ. 1972 ആലുവയ്ക്കടുത്ത് കടിഞ്ഞല്ലൂരിൽ ജനിച്ചു. പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്നു. ആദ്യ കഥാസമാഹാരവും ആദ്യ നോവലും കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് എന്നിവയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പരുദീസാ നഷ്ടം, തൽപ്പം, വിഹിതം എന്നീ കഥാസമാഹാരങ്ങളും മനുഷ്യന് ഒരാമുഖം എന്ന നോവലും ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ലോകപ്രശസ്ത ഡച്ച് ചിത്രകാരനായ വിൻസെൻ്റ് വാൻഗോഗ് 1853 നെതർലാൻഡ്സിൽ ജനിച്ചു. 1890 വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം. ഇദ്ദേഹത്തിൻ്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രമാണ് പ്രവേശകമായി തന്നിട്ടുള്ളത്. യൂറോപ്പിൽ നിലനിന്നിരുന്ന ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ജീവിതത്തിൻ്റെ ദൈന്യവും ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു ചിത്രമാണത്. ചിത്രകലയിലെ ലോക ക്ലാസിക്കുകളിൽ ഒന്നായി ഈ രചന അറിയപ്പെടുന്നു. ഈ ചിത്രത്തെ ആസ്പദമാക്കി സുഭാഷ് ചന്ദ്രൻ രചിച്ച ചെറുകഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയുമാണ് വാൻഗോഗിൻ്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തിലുള്ളത്. അവർ അത്താഴത്തിനിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങാണ് അവരുടെ ഭക്ഷണം. അത്താഴത്തിന് തൊട്ടു മുമ്പുള്ള സന്ദർഭമാണ് കഥയുടെ തുടക്കം. ഖനിയിൽ ജോലി തേടിപ്പോയ മകനെ അന്വേഷിച്ചു പോയ പിതാവ് മിറൽ അസ്തമയം കഴിഞ്ഞുള്ള മങ്ങിയ വെളിച്ചത്തിലൂടെ വേച്ച് വേച്ച് നടന്നു വരുന്നു. മിറൽ വീട്ടിലെത്തിയപ്പോൾ അമിത ആകാംക്ഷ കൊണ്ട് വിളർത്ത മുഖത്തോടെയും സങ്കടത്തോടെയും മകന്റെ ഭാര്യ ജൂലിയാന വാതിൽ തുറന്നു. കണ്ടു അച്ഛ എന്ന അവളുടെ ചോദ്യത്തിന് മിറൽ മറുപടി നൽകുന്നില്ല. മുറിയുടെ മറ്റൊരു ഭാഗത്ത് മൈലുകൾക്കപ്പുറമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് അന്നു രാവിലെ എത്തിച്ചേർന്ന ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കളും ജൂലിയാനയുടെ മകൾ അന്നയും മിറലിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ജൂലിയാനയുടെ അച്ഛൻ റാങ്തോസ് മകളെ ആശ്വസിപ്പിച്ചു. നാളെ ഖനികളിൽ പോയി വിവരമന്വേഷിച്ചു വരാം എന്ന് അയാൾ അവളോട് പറഞ്ഞു. മകൾക്കുണ്ടായ നഷ്ടം തിരിച്ചറിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് ആ വൃദ്ധ പിതാവ്. പിന്നീട് കുറേ സമയം ആ ചെറിയ വീട്ടിൽ മൂന്ന് വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും പുകമഞ്ഞുപോലുള്ള മൗനത്തിലായി. മൗനത്തിൻ്റെ ഭാരം
സഹിക്കാനാവാതെ തോന്നിയപ്പോൾ ജൂലിയാന എഴുന്നേറ്റു. അവൾ ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ മേശപ്പുറത്ത് വെച്ചു. ഭർത്താവ് സ്ഥിരമായി ഇരിക്കാനുള്ള കസേരയിലാണ് ജൂലിയാന ഇരുന്നത്. ഇതിനിടെ ഭർത്താവിൻ്റെ അച്ഛൻ തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളുമുട്ടിച്ച് ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് ജൂലിയാന ശ്രദ്ധിക്കുന്നുണ്ട്. അയാളുടെ കടക്കണ്ണുകളിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷത്തിൽ ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞുപോകുന്നതായി ജൂലിയാന അറിഞ്ഞു. ഇനി ഒരിക്കലും ആ കസേരയിലിരിക്കാൻ തൻ്റെ ഭർത്താവ് തിരികെ വരില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷത്തോടെ കഥ അവസാനിക്കുന്നു. ഇതാണ് കഥയുടെ ചുരുക്കം. ഖനികളും മഞ്ഞും നിറഞ്ഞ പാശ്ചാത്യ ദേശമാണ് ഈ കഥയുടെ പശ്ചാത്തലം. കഥാപാത്രങ്ങളുടെ വൈകാരികാവസ്ഥ കഥയിൽ വ്യക്തമാണ്. ദാരിദ്ര്യം, അപകടകരമായ തൊഴിൽ സാഹചര്യം എന്നിവയും വ്യക്തമാണ്. പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം നിശ്ചലമാണ്, എന്നാൽ കഥയിൽ ചലനങ്ങളുണ്ട് എന്ന് ചിത്രവും കഥയും തമ്മിലുള്ള വ്യത്യാസമായി നമുക്ക് പറയാം. നിരവധി സവിശേഷ പ്രയോഗങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഈ കഥ. ആ നിമിഷം ചുമരിലെ ഘടികാരത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി സമയം താഴേക്കിറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു. ഘടികാരത്തിൽ നിന്ന് സമയം തുള്ളികളായി താഴേക്കിറ്റുന്ന ശബ്ദം വീണ്ടും ജൂലിയാനയുടെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി എന്നീ കഥാസന്ദർഭങ്ങളുമായി ഒത്തിണങ്ങുന്ന ചിത്രമാണ് പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിലുള്ളതിനേക്കാൾ വാക്കുകൾ കൊണ്ട് ആവിഷ്കരിച്ച കഥാസന്ദർഭങ്ങൾ തന്നെയാണ് നമുക്ക് കൂടുതൽ അനുഭൂതി പകരുന്നത്. രണ്ടോ മൂന്നോ വരികളിൽ ആറ്റിക്കുറുക്കി അവതരിപ്പിച്ച ഈ കഥാസന്ദർഭങ്ങൾ സന്ദർഭത്തിനനുസരിച്ച ഒരു ചിത്രം വായനക്കാരുടെ മനസ്സിൽ വരയ്ക്കുന്നുണ്ട്. എന്നാൽ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിന് ആ ദൗത്യം അത്രമേൽ നിറവേറ്റാൻ സാധിക്കുന്നില്ല. വർഷങ്ങളുടെ മാറാളിയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചുമരുകളുള്ള വീട് എന്ന പ്രയോഗം കഥയുടെ ഭാവതലത്തെ എത്രത്തോളം തീവ്രമാക്കുന്നുണ്ട് എന്നുകൂടി പരിശോധിക്കാം. യൂറോപ്പിലെ ഖനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ജീവിതത്തിൻ്റെ ദൈന്യവും എത്ര എന്ന് വ്യക്തമാക്കാൻ കഥയിലെ സൂചനകളിലൂടെ കഥാകൃത്തിന് കഴിയുന്നു. വർഷങ്ങളുടെ മാറാളിയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചുമരുകളുള്ള വീട് എന്ന പ്രയോഗം അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ ആണി പറിഞ്ഞ് നിലം പൊത്താറായ കൊച്ചുമേശ, വിള്ളലുകൾ വീണ കവിടിക്കപ്പുകൾ, കൂറമണം കുതിർന്ന കുപ്പായം തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ഒരു കുടുംബത്തെ കാർന്നു തിന്നുന്ന ദാരിദ്ര്യത്തിൻ്റെ സ്പഷ്ടമായ സൂചനകളാണ്. ഇടം വലമുലഞ്ഞ് വീടടുത്തു വന്നു. ശീതകാലത്തിൻ്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കനൽ കിഴവൻ മിറലിൻ്റെ നെഞ്ചിൽ വീണു. ഇല്ല എന്ന വാക്കിന് എല്ലാവിധത്തിലുള്ള ധ്വനിയും പേറാവുന്ന ഒരു ഉത്തരം അയാളുടെ ഹൃദയത്തെ വേവിക്കാൻ തുടങ്ങി. മിറലിൻ്റെ മാനസികാവസ്ഥ ഇവിടെയെല്ലാം വെളിപ്പെടുന്നുണ്ട്. ഖനിയിൽ തൊഴിൽ തേടിപ്പോയ മകൻ ജീവിച്ചിരിപ്പില്ല എന്ന ഹൃദയം തകർക്കുന്ന സത്യമറിയാവുന്ന ഒരേ ഒരു കഥാപാത്രമാണ് മിറൽ. മകനെ അന്വേഷിച്ച് ഖനിയിൽ പോയി മടങ്ങി വരുന്ന കിഴവൻ മിറലിൻ്റെ നെഞ്ചിൽ ഒരു തീക്കനലെരിയുന്നു എന്നതുകൊണ്ട് ഈ ദുഃഖവാർത്ത എങ്ങനെ മകളെ അറിയിക്കും? അവൾക്കും തനിക്കും കുടുംബാംഗങ്ങൾക്കും എങ്ങനെ അതിനെ നേരിടാൻ കഴിയും എന്നെല്ലാമുള്ള ചിന്തയാണ് തീക്കനൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. കടുത്ത തണുപ്പിനെ പോലും കീഴ്പ്പെടുത്തുന്ന ശക്തി അയാളുടെ നെഞ്ചിലെരിയുന്ന തീക്കനലിനുണ്ട്. കാരണം അയാളുടെ തിരിച്ചുവരവ് ഒട്ടും ശുഭകരമല്ലാത്ത വീടിനെ ആകെ ഉലയ്ക്കുന്ന ഒരു ഉത്തരവും വേറെയാണ്. നിശ്ചലമായ ജീവനില്ലാത്ത വീട് പോലും ഇടം വലമുലഞ്ഞ് തൻ്റെ അടുത്തേക്ക് വരുന്നതായി മിറലിന് തോന്നുകയാണ്. ഒരേ ഒരു വെളുത്ത പൂ വെച്ച ഏകാന്തമായ ശവകുടീരമായി വീട് മിറലിന് അനുഭവപ്പെടുന്നു. ഒട്ടി വലിഞ്ഞ് പ്രാചീന കാലത്തെ ഏതോ പക്ഷിയുടേതുപോലുള്ള തല, ദൈന്യം തളം കെട്ടിയ മുഖഭാവം, ഉണക്കമണ്ണിൻ്റെ നിറവും സ്പർശവും കലർന്ന പരിവരുത്ത കൈവിരലുകൾ, ഇതാണ് കിഴവൻ മിറലിൻ്റെ ആകാര പ്രകൃതി. കരച്ചിലിൻ്റെ ചാർച്ചയുള്ള അല്ലെങ്കിൽ സാമ്യമുള്ള ബന്ധമുള്ള ചിരിയാണ് അയാളുടേത്.
ഉള്ളിലെ വേവ് മറയ്ക്കാൻ വേണ്ടിയുള്ള ചിരിയാണത്. അതുകൊണ്ട് തന്നെ ആ ചിരിയിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. മകൻ മരിച്ചു എന്ന ദുഃഖസത്യവും പേറി ജീവച്ഛവമായി വേവുന്ന ഹൃദയത്തോടെ വിഷാദവാനായി ഇരിക്കുന്ന മിറലിൻ്റെ രൂപം വായനക്കാരുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. ഒറ്റയൊറ്റ ചിത്രങ്ങളുടെയും തുടർചിത്രങ്ങളുടെയും വാങ്മയങ്ങളാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തെ അടിസ്ഥാനമാക്കി രചിച്ച കഥയെ ആകർഷകമാക്കുന്നത്. ഈ രചനാരീതി കഥയുടെ ആസ്വാദനത്തെ എത്രമാത്രം ഹൃദ്യമാക്കുന്നുണ്ട് എന്നും ഒന്ന് പരിശോധിക്കാം. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിൻ്റെ മുന്നിലേക്കും പിന്നിലേക്കും സഞ്ചരിച്ച് ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ വാക്കുകളിലൂടെ സൃഷ്ടിക്കുകയാണ് സുഭാഷ് ചന്ദ്രൻ. അസ്തമയം കഴിഞ്ഞുള്ള മരവിച്ച വെളിച്ചത്തിലൂടെ വേച്ച് നടക്കുന്ന കിഴവൻ മിറലിൻ്റെ ചിത്രം വായനക്കാരുടെ മനസ്സിൽ വരച്ചുകൊണ്ടാണ് കഥാകാരൻ കഥ ആരംഭിക്കുന്നത്. ഒരേ ഒരു വെളുത്ത പൂ വെച്ച ഏകാന്തമായ ശവകുടീരം പോലെ മിറലിന് വീട് അനുഭവപ്പെടുന്നതും ആ വീട്ടിൽ ജൂലിയാന, അവളുടെ അച്ഛൻ, അമ്മ, ജൂലിയാനയുടെ മകൾ എന്നിവർ മിറലിനെ കാത്തിരിക്കുന്നതും നേരിൽ കാണുന്ന പ്രതീതിയാണ് ഇത് വായനക്കാർക്ക് നൽകുന്നത്. ഖനി തൊഴിലാളിയായ ഭർത്താവിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തതിനാൽ ജൂലിയാന അനുഭവിക്കുന്ന ആധി, ഉണക്കമണ്ണിൻ്റെ നിറവും സ്പർശവും കലർന്ന പരുപരുത്ത മിറലിൻ്റെ കൈവിരലുകൾ തുടങ്ങി കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങൾ സൂക്ഷ്മമായി കഥാകാരൻ വരച്ചിടുന്നു. നന്നേ താഴ്ന്ന മേൽക്കൂരയുള്ള വരുഷങ്ങളുടെ മാറാളിയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചുമരുകളുള്ള വീടും വാക്കുകൾ കൊണ്ടുവരച്ച ചിത്രങ്ങളിലൂടെ വായനക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു. മിറൽ മടങ്ങിയെത്തിയതിന് ശേഷം വീട്ടിലുള്ള നാലു പേരോടും കൂടി ഭക്ഷണത്തിനിരിക്കുന്നു. വേവിച്ച ഉരുളക്കിഴങ്ങിൽ മുള്ളു തൊട്ട് ശൂന്യമായ മിഴികളുമായി തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ഇരിക്കുന്നത് കണ്ട് ശ്രദ്ധിച്ചു നോക്കിയ ജൂലിയാന കാണുന്നത് വൃദ്ധൻ്റെ കടക്കണ്ണുകളിൽ നിന്ന് ചോര പൊടിയുന്നതാണ്. ഇവിടെ കണ്ണീരിനെയാണ് ചോര എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ നിമിഷത്തിൽ ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു. ചിത്രകാരൻ വരകൾ കൊണ്ട് അനശ്വരമാക്കിയ ഈ നിമിഷത്തിന് മജ്ജയും മാംസവും നൽകുകയാണ് കഥാകൃത്ത്. അതിനായി നിരവധി ഒറ്റയൊറ്റ ചിത്രങ്ങളും തുടർചിത്രങ്ങളും കഥാകാരൻ ഉപയോഗിച്ചിരിക്കുന്നു. വായനക്കാരുടെ മനസ്സിൽ പല ചിത്രങ്ങൾ മാറി മാറി വരുന്നു. ഈ ആഖ്യാന ശൈലി കഥയ്ക്ക് സവിശേഷമായ ഭംഗി പകർന്നു നൽകുന്നു. ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ. അന്ന എന്ന പേരക്കുട്ടി, മുത്തച്ഛ, ഈസ്റ്ററിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണം എന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് കിഴവൻ മിറലിനോട് ചോദിക്കുന്നുണ്ട്. ഈസ്റ്റർ ദിനത്തിൽ സന്തോഷത്തിൻ്റെ പ്രതീകമായി സമ്മാനിക്കുന്ന ചായം തേച്ച് ഭംഗിയാക്കിയ മുട്ടകളാണ് ഈസ്റ്റർ മുട്ടകൾ. വിവിധ നിറങ്ങളിലുള്ള കടലാസുകളിൽ പൊതിഞ്ഞ മുട്ടയുടെ ആകൃതിയിലുള്ള ചോക്ലേറ്റുകളും സമ്മാനിക്കാറുണ്ട്. ഇന്ത്യയിൽ ഈ ആചാരത്തിന് അത്ര പ്രചാരമില്ല. എന്നാലും കേരളത്തിലെ പള്ളികളിൽ ഈസ്റ്ററിന് പുഴുങ്ങിയ മുട്ടകൾ നൽകുന്ന പതിവുണ്ട്. ഖനിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ജൂലിയാനയുടെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്. എന്നാൽ അത് തുറന്നു പറയാതെ തന്നെ പല സൂചനകളിൽ നിന്നായി ആ സത്യം വായനക്കാരിൽ എത്തിക്കാനാണ് കഥാകൃത്ത് ശ്രമിച്ചിട്ടുള്ളത്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ പാത്രത്തിൽ കൊണ്ടുവന്നു വച്ചപ്പോൾ മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞു പറിഞ്ഞ ഒരു രൂപമാണ് മിറലിൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. ഈ സന്ദർഭത്തിൽ മിറൽ ദീർഘമായി നിശ്വസിക്കുന്നു. ഖനിയിലെ അപകടത്തിൽ മകന് മരണം സംഭവിച്ചു എന്ന് ഈ സന്ദർഭത്തിൽ വായനക്കാർ ഊഹിക്കുന്നു. അതുപോലെ തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളുമുട്ടിച്ച് ശൂന്യമായ ദൃഷ്ടിയുമായി മിറലിരിക്കുന്ന ചിത്രവും കഥയിലുണ്ട്. ഖനിയിൽ ജോലിക്കു പോയ മകൻ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി എന്ന സൂചനയാണ് ഇവിടെയും ഉള്ളത്. വൃദ്ധൻ്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ജൂലിയാനയ്ക്ക് കാര്യം മനസ്സിലാകുന്നു. ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി ഉറഞ്ഞു പോകുന്ന ജൂലിയാനയുടെ ചിത്രം വൈധവ്യത്തെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം ഒരു ചിത്രം കാണുന്നത് പോലെയോ കഥ വായിക്കുന്നത് പോലെയോ അല്ല, ഒരു ചലച്ചിത്രം കാണുന്നത് പോലെയുള്ള അനുഭവമാണ് ഈ കഥ വായനക്കാർക്ക് തരുന്നത് എന്ന് പറയാം.